വില്ലേജ് കാഴ്ചയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കൊറോണ കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ചായയാണ്. ദിവസേന നമ്മൾ ചായ കുടിക്കുന്നുണ്ട്, അപ്പോൾ അതൊരു മരുന്നാക്കി കുടിക്കാം നമുക്ക്. അതിന് വേണ്ടതാണ് ചങ്ങണം, ചങ്ങണപ്പുല്ല് എന്ന് പറയും. ചങ്ങണ ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഡ്രൈ ആയിട്ടുള്ള പ്രദേശത്തെ കുന്നുംപുറം അതുപോലെ തന്നെ പാറക്കെട്ടുകൾക്ക് ഇടയിലൊക്കെ വളരുന്ന ഒരു പുല്ല് കണ്ടോ. ഇത് ഞാനിപ്പോൾ പറിച്ചാണ്, ഒട്ടും മണ്ണില്ല, കാരണം ഒരു പാറയുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പ്രദേശത്തൊക്കെ ധാരാളം കാണും. കുന്നുംപുറത്തൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കാണുകയാണെങ്കിൽ പറിക്കുക. CO3 പുല്ല് പോലെ തോന്നും, പക്ഷേ മണത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലായിരിക്കും. അതാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അങ്ങനെ തിരിച്ചറിഞ്ഞ് പറിച്ചു കൊടുന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചായ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കം ഓൺ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം ഒഴിക്കാം. ഒരു അഞ്ചാറ് ഗ്ലാസ് ചങ്ങണച്ചായാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്, ചൂട് ചെറിയ ചൂട്. നമ്മൾ പിന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചങ്ങണം ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഈ ഭാഗം നല്ലോണം, ഇതിപ്പോൾ ഞാൻ നല്ല കഴുകിയെടുത്താണ്. ഈ ഭാഗങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചായ എപ്പോഴും. അപ്പോൾ നമ്മൾ ഇങ്ങനെ, നിങ്ങൾ മുറിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടുക. കത്തി കൊണ്ട് അരിഞ്ഞിടൊന്നും വേണ്ട, അങ്ങനെ കെട്ടാക്കിയിട്ട് അത് കെട്ട് കൊടുക്കുക. ഒന്ന് താത്തി കൊടുക്കുക, നല്ലൊരു കെട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എഞ്ചി ചതക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണാക്കിയാലും മതി, അത് ഇട്ട് കൊടുക്കുക. ഒരു അഞ്ചാറ് ഗ്ലാസ് അല്ലേ, ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുട്ടികൾ ഉണ്ടെങ്കിൽ അര സ്പൂൺ മതി. മധുരം ഇപ്പോൾ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. 1, 2, 3, 4, 5, 6 ആറ് ഗ്ലാസ് അല്ലേ, അത് മതി. ഇനി തിളച്ചിട്ട് നമുക്ക് പൊടിയിടാം. അപ്പം നമ്മുടെ ചങ്ങണ ചായ തിളച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ചങ്ങണ ചായ സ്മെല്ലിങ് ചങ്ങണത്തിൻ്റെ സ്മെൽ തന്നെ വരുന്നു, വേറെ എഞ്ചിയുടെ കട്ടൻ ചായയുടെ സ്മെല്ലൊന്നുമല്ല, പ്യുവർ ചങ്ങണത്തിൻ്റെ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഓഹോ, അപ്പം നമ്മൾ ചായ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പ്രകൃതിദത്തമായ ചായ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നത് പ്രകൃതിദത്തമായ മുള കൊണ്ടുണ്ടാക്കിയ കപ്പിലാണ്. ഇത് നമ്മളെ ബഷീർ പട്ടു, കൃഷിയും ആരോഗ്യം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണർ ബഷീർ പട്ടു നമുക്ക് സമ്മാനമായിട്ട് നൽകിയാണ് മുള കൊണ്ടുണ്ടാക്കിയ ഈ കപ്പ്. ജിസാൻ അഗ്രികൾച്ചർ പാർട്ടി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷപൂർവ്വം നമുക്ക് സമ്മാനിച്ചതാണ് ഈ പ്രകൃതിദത്തമായ കപ്പും. അതുപോലെ തന്നെ ഈ ചങ്ങണ ചായയും അദ്ദേഹം നമുക്ക് തന്നു, അദ്ദേഹമാണ് ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ താങ്ക്സ് ബഷീർ പട്ടു. അപ്പോൾ നമുക്കത് രുചിച്ച് നോക്കാം. ഈ ചങ്ങണ ചായ മുളൻ്റെ കപ്പിലൊഴിച്ച് നമുക്കത് രുചിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ചങ്ങണ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചങ്ങണത്തിൻ്റെ സ്മെല്ലോട് തന്നെ കുടിക്കാൻ കഴിയുന്നുണ്ട്. സൂപ്പർ. മധുരം ലേശം കമ്മിയുണ്ട്, എന്നാലും അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ചായ ഉണ്ടാക്കുമ്പോൾ മധുരം കമ്മിയാക്കുക നല്ലത്. എനിക്ക് തോന്നുന്നത് പഞ്ചസാരയൊക്കെ നമുക്ക് ഇടാം ഇതിൽ. ഈ ചായക്ക് ശർക്കര ആയിരിക്കും ഉചിതം.
അപ്പോൾ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ കറുത്ത ശർക്കര ഇട്ടിട്ട് ഇത് കാരണം നമ്മൾ മരുന്നായിട്ട് കുടിക്കണമല്ലോ കറുത്ത ശർക്കര ഇടാൻ ശ്രമിക്കുക പഞ്ചസാരനേക്കാൾ നല്ലത് അതാണെന്ന് ഇപ്പോൾ എനിക്ക് കുടിച്ചു നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ആ ആ ചങ്ങണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ആ സ്മെല്ല് മാത്രമല്ല അതിൻ്റെ ടേസ്റ്റും ഉണ്ട് ഇനിയിപ്പോൾ ഇഞ്ചിയും കുരുമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെറും നമ്മൾ ചായ കാച്ചുമ്പോൾ അതിലേക്ക് ചങ്ങണത്തിൻ്റെ ഒന്നോ രണ്ടോ ലീഫ് ഇങ്ങനെ കെട്ടിപ്പോയി ഞങ്ങളുടെ ഇട്ടാൽ മതി ശർക്കര ആഡ് ചെയ്താൽ മതി പഞ്ചസാരക്ക് വരാം ഞാൻ ഇഞ്ചിയും കുരുമുളകും പാടെ ചേർത്തു എന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ മരുന്നായിട്ടല്ല ദിവസേന വീട്ടിൽ കാപ്പി കാച്ചുന്നവരൊക്കെ നമ്മളെ കുട്ടികൾക്ക് നല്ലതാണ് ഈ ചങ്ങണം എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുക അതൊന്ന് നട്ടു വളർത്തുക അതിൻ്റെ ലീഫ് ഉണ്ട് എന്നും ചായ ഇങ്ങനെ കാച്ചി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കൊറോണ കാലത്തൊക്കെ നമ്മളെ തൊണ്ടക്കൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് കമൻസ് ചെയ്യുക ഓക്കെ ബൈ